പി.സി. വിഷ്ണുനാഥ്. സാറ്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏഷ്യാനെറ്റിൻ്റെ കൊച്ചി റീജിയണൽ ഓഫീസിൽ 30 വരുന്ന SFI സംഘം കയറി അതിക്രമം നടത്തിയത്. SFI ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി, എറണാകുളം ഏരിയ സെക്രട്ടറി തുടങ്ങിയ SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു അതിക്രമം ഏഷ്യാനെറ്റിൻ്റെ റീജിയണൽ ഓഫീസിൽ നടത്തിയത്. സാർ, ഇക്കാര്യത്തിൽ SFI പ്രകോപനം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ലഹരി മാഫിയയ്ക്കെതിരായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. സാർ, ഈ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ചതിയിൽപ്പെടുത്താൻ കെണിയൊരുക്കി കാത്തിരിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായി എടുക്കുകയും മുഖ്യമന്ത്രി എല്ലാ സമൂഹത്തിൻ്റെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. സാർ, ഏഷ്യാനെറ്റ് അതിൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പയിൻ ആരംഭിച്ചു. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയെ സംബന്ധിച്ചിട്ടാണ് SFI പ്രകോപിതരാകുന്നത്. സ്വാഭാവികമായും സാർ, ലഹരി മാഫിയക്കെതിരായ ഒരു വാർത്ത വന്നാൽ അതിൽ വിരളി കൊള്ളേണ്ടത് ലഹരി മാഫിയക്കാണ്. സാർ, ഇവിടെ SFI എന്തിനാണ്? SFI വാർത്ത, CPM വാർത്ത, സർക്കാരിനെതിരായിട്ടാണോ വാർത്ത? SFI CPM സർക്കാരിനെതിരായിട്ടല്ല. ലഹരി മാഫിയക്കെതിരായിട്ടൊരു വാർത്ത വരുമ്പോൾ അതിൽ SFI പ്രകോപിതരാകുന്നത് എന്തിനാണ്? ഇനി ഇത്തരം വാർത്തകളൊന്നും ചെയ്യണ്ട, ഇത്തരം ക്യാമ്പയിനുകളൊന്നും വേണ്ട. ചാനലിനെതിരായ പരാതിയിൽ പറയുന്നത്, മുഖ്യമന്ത്രി പരാമർശിച്ച പരാതിയിൽ പറയുന്നത് സർക്കാരിനെതിരായ ഗൂഢാലോചനയാണെന്നാണ്. സാർ, ലഹരി മാഫിയക്കെതിരായ ഒരു വാർത്ത സർക്കാരിനെതിരായിട്ടുള്ള ഗൂഢാലോചനയായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല സാർ. സാറ്, പിന്നീട് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തുകയുണ്ടായി. സാർ, ഇത് ശരിയല്ല. ഏഷ്യാനെറ്റിന്റെ ഓഫീസില് ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. സാർ, കഴിഞ്ഞ ആഴ്ച ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്ത BBC ഡൽഹിയുടെയും മുംബൈയിലെയും ഓഫീസുകൾ മോദി ഭരണകൂടം റെയ്ഡ് ചെയ്യുകയുണ്ടായി സാർ. അന്ന് CPM പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന ഞാൻ വായിക്കാം സാർ. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കണ്ടംസ് ദ സെർച്ചസ് കണ്ടക്ടഡ് ബൈ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ BBC ഓഫീസസ് ഇൻ ഡൽഹി ആൻഡ് മുംബൈ. ദിസ് ഈസ് എ ബ്ലാറ്റന്റ് അറ്റംപ്റ്റ് ടു ഇന്റിമിഡേറ്റ് ആൻഡ് ഹരാസ് ദ ടെലിവിഷൻ ചാനൽ ഫോർ ഹാവിംഗ് ടെലികാസ്റ്റ് ഡോക്യുമെന്ററി. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ടാക്ടിക് ഓഫ് ദ മോഡി ഗവൺമെന്റ് ടു ഇന്റിമിഡേറ്റ് ദ ഇന്ത്യൻ മീഡിയ through raids conducted by the income tax department and other agencies. This coercive action will further reinforce internationally the image of the Modi government as an authoritarian regime which seeks to suppress media criticism. Yes. Sir, ee statementil rendu vaakku maatiya mathi. Modi nu parna sthalathu pinrai nu ezhuthi cherkuka, income tax department nu ezhuthi parna sthalathu crime branch nu ezhuthi cherkuka. Sir, ee prasthavana adhe pole baadhagamaanu. Sir, annu nammude mukhyamantri കൊടുത്ത ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? BBC ഡൽഹി മുംബൈ ഓഫീസുകളിലെ ആദായ നികുതി നടപടികളുടെ ഉദ്ദേശശുദ്ധി അങ്ങേയറ്റം സംശയകരമാണ്. ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട BBC ഡോക്യുമെന്ററിയിൽ BJP ഭരണകൂടം പ്രകോപിതരായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു തെറ്റായ നടപടിയും പ്രതിഷേധാർഹമാണ്, ഇതിനെ ജനാധിപത്യ സമൂഹം ആശങ്കയോടെ കാണണം. സാർ, അങ്ങ് കഴിഞ്ഞ ആഴ്ച പ്രകടിപ്പിച്ച അതേ ആശങ്ക ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ അങ്ങയുടെ പാർട്ടിയുടെ MLA മന്ത്രിമാരും അതിനെ തടസ്സപ്പെടുന്നത് എന്തിനാണ് സാർ? സാർ, അങ്ങ് കഴിഞ്ഞ ആഴ്ച BBC റെയ്ഡിൽ കാണിച്ച ആശങ്കയല്ലേ ഏഷ്യാനെറ്റിന്റെ റെയ്ഡില് ഞങ്ങളും കാണിക്കുന്നത്? സാർ, ഇവിടെ നിങ്ങൾ തമ്മിൽ വ്യത്യാസം എന്താണ് സാർ? ഇവിടെ മോദിയുടെ ഭരണകൂടവും പിണറായി വിജയന്റെ ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാർ, ഇവിടെ വിനോദ് ദുബെയെ അറസ്റ്റ് ചെയ്തു,
എസിസി സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ എസിസിയുടെ മീഡിയ സമിതിയുടെ ചെയർമാനായ പവൻ ഖേഡയെ ഇന്ത്യ ഇൻഡിഗോ വിമാനത്തിനകത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. സാർ, ഇവിടെ സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. സാറ്, സിന്ധു സൂര്യകുമാർ ഒരു സർജറി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കോസ്മോ ആശുപത്രിയിൽ ഇപ്പോൾ അവിടെ കഴിയുകയാണ്. സാർ, ഇന്നലെ രാത്രി 9:30 അവർക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എന്നിരിക്കുകയാണ്, ഇന്ന് കാലത്ത് കോഴിക്കോട് പോലീസിന് മുമ്പിൽ ഹാജരാകണമെന്ന്. സാർ, എന്താണ് സാർ ഈ നാട്ടിൽ നടക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥൻ ഫോൺ പോലും ചെയ്യുന്നില്ല. സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്താ വിഭാഗത്തിന്റെ തലവ, ഒരു വനിതാ മാധ്യമ പ്രവർത്തക, അവർക്ക് വാട്സാപ്പിൽ 9:30 മെസ്സേജ് അയക്കുകയാണ്, ഇന്ന് കാലത്ത് കോഴിക്കോട് ഹാജരാകണം. സാർ, നരേന്ദ്രമോദിയുടെ ഭരണകൂടവും പിണറായി വിജയന്റെ ഭരണകൂടവും തമ്മിൽ എന്താണ് വ്യത്യാസം? സാർ, ഒരു വ്യത്യാസവും ഇല്ല. സാർ, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, സാർ ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്താം, അതിൽ വ്യവസ്ഥാപിതമായ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് ശിക്ഷിക്കാം. സാർ, ആ ചുമതല SFI-ക്കാരാണ് സാർ നൽകിയത്. ഇവിടെ SFI-ക്ക് സെൻസർഷിപ്പിന്റെ ഉത്തരവാദിത്തം ഈ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടോ? സാർ, ഈ ഗുണ്ടാപ്പടയല്ലേ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി അതിക്രമം നടത്തിയത്? സാർ, കെ എസ് യു കാർ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശമാണ്, ഒരണാ സമരത്തിൽ കൂടി നേടിയെടുത്ത അവകാശമാണ് വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ. ആ വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ ഈ സർക്കാർ ഇല്ലാതാക്കുമ്പോൾ അവിടെ സമരം ചെയ്യാൻ കെ എസ് യു ഉള്ളപ്പോൾ SFI ഭരണ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി ചെയ്യുകയാണ്. SFI ഭരണ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി ചെയ്യുകയാണ്. സാർ, ഇവിടെ സെക്രട്ടേറിയറ്റില് മാധ്യമ നിയന്ത്രണം, മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡ്. നിങ്ങൾ എഴുതിത്തന്നോട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതല്ല, ഔട്ട് ഓഫ് സിലബസ് ആണ് പറഞ്ഞോ. യെസ്, പ്ലീസ് അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. പ്ലീസ് അവിടെ ഇരിക്കണം. കണ്ടിന്യൂ വിഷ്ണു, പ്ലീസ് കണ്ടിന്യൂ. ശ്രീ വിഷ്ണു, കണ്ടിന്യൂ. SFI ഗുണ്ടായിസം ഏഷ്യാനെറ്റിൽ കാണിച്ചാൽ SFI കാണിച്ചു എന്ന് തന്നെ പറയും സാർ. എത്ര ഭീഷണി ഉണ്ടായാലും SFI ഗുണ്ടായിസം കാണിച്ചു എന്ന് പറയും സാർ. സാർ, ഇവിടെ മാധ്യമ നിയന്ത്രണം, മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡ്, എന്നിട്ട് പുറപ്പുറത്ത് കയറി നിന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സപ്താഹജ്ഞാന യജ്ഞം നടത്തുകയാണ് സാർ ഇവിടെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും. സാർ, ഏഷ്യാനെറ്റിലുള്ള അതിക്രമം അത് ഒരു മുന്നറിയിപ്പാണ്. ആർക്കാണ്? ഇവിടുത്തെ മാധ്യമങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കരുത്, നിങ്ങൾ സർക്കാരിന്റെ കുളരുതായ്മകൾ തുറന്നു കാട്ടരുത്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കരുത്, നിങ്ങൾ ഭരണകൂടത്തിന്റെ മുമ്പിൽ ഏറാൻ മൂളികളായി പഞ്ചപുച്ഛമടക്കി നിൽക്കണം. പറ്റുമെങ്കിൽ പിണറായി വിജയൻ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യമെന്ന് ജയരാജൻ പറഞ്ഞതുപോലെ ഒരു ബോർഡ്, ഒരു സ്റ്റിക്കർ എല്ലാ മാധ്യമ സ്ഥാപനത്തിന്റെയും മുമ്പിൽ പതിക്കണം. സാർ, ഞാനൊരു കാര്യം പറയട്ടെ. സാർ, നിങ്ങൾ ഇങ്ങനെ ശബ്ദം വെച്ചാൽ വീണ്ടും നീണ്ടു പോകും. പ്ലീസ് പ്ലീസ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നതാണ്, അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന. പ്ലീസ് പ്ലീസ് ശ്രീ വിഷ്ണു, പ്ലീസ് പ്ലീസ്. സാർ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഏഷ്യാനെറ്റിലെ തന്നെ വിനൂവി ഏഷ്യാനെതിരെയുള്ള ആക്രമണം, വിനൂവി ജോണിനെതിരെ ഒരു കേസെടുത്തു സാർ. കേസിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ സാർ? അങ്ങ് കേൾക്കണം. കുറ്റകൃത്യം നടന്നത് രാത്രി 8:00 to 9:00 ഇടയിലാണ്. കാരണം അവരുടെ ന്യൂസ് അവർ ചർച്ച നടക്കുന്നത് 8:00 to 9:00 ഇടയിലാണ്. ആ ചർച്ചയിൽ ഒരു പരോക്ഷ പരാമർശം, ഒരു പാസിംഗ് കമന്റായി നടത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. പോലീസ് അറിയിച്ചില്ല. പാസ്പോർട്ട് പുതുക്കാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസുണ്ടെന്ന് അറിയുന്നത്. സാർ, ഞാൻ ചോദിക്കട്ടെ അങ്ങയോട്, ഈ സംസ്ഥാനത്ത് ഒരു ചാനൽ ചർച്ചയിലെ ഈ ബഹുമാനപ്പെട്ട CM പറയൂ. പ്ലീസ് CM പറഞ്ഞോളൂ, CM ആൻസർ ചെയ്തോളൂ. പ്ലീസ് മറുപടി പറയും. ഹോം മിനിസ്റ്റർ CM പറഞ്ഞോളൂ. പ്ലീസ്.
പ്ലീസ് പ്ലീസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ ഇരിക്കണം. യെസ് കണ്ടിന്യൂ കണ്ടിന്യൂ പ്ലീസ് കണ്ടിന്യൂ 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 യെസ് പ്ലീസ് കണ്ടിന്യൂ. ശ്രീ വിഷ്ണു പ്ലീസ് കൺക്ലൂഡ്. വിഷ്ണു വിഷ്ണു പ്ലീസ് കൺക്ലൂഡ്. സാർ ഒരു ചാനൽ ചർച്ചയിലെ സാർ ഇതെന്താണ് സാർ? പ്ലീസ് 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 എന്തു പറ്റി? യെസ് 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 സാർ 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 ഒരു ചാനൽ ചർച്ചയിൽ നടത്തുന്ന ഒരു പരോക്ഷ പരാമർശത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അസഹിഷ്ണുതയാണ് ഈ നാട് ഭരിക്കുന്നതെങ്കിൽ അതിനെ വകവെച്ചു കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല സാർ. അതിനെ എതിർക്കും, അതിനെ ചെറുക്കും, അതിനെ പ്രതിരോധിക്കും. അതുകൊണ്ട് ഇവിടെ മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തി മാധ്യമ സ്ഥാപനങ്ങൾ സാർ ഇതുവരെ ഇതുവരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് അകത്ത് കയറി അതിക്രമം നടത്തിയിട്ടുണ്ടോ? ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മാധ്യമ സ്ഥാപനത്തിന് അകത്തും കയറി ഇതുപോലെയുള്ള അതിക്രമം നടത്തിയിട്ടില്ല സാർ. ഈ എസ് എഫ് ഐ അതിക്രമം, ഈ എസ് എഫ് ഐ ഗുണ്ടായിസം സാർ 34 കൊല്ലം ബംഗാളിൽ ഇത് തന്നെയാണ് ചെയ്തത്. പാർട്ടി ഗുണ്ടകളെ ഭരണമേൽപ്പിച്ചപ്പോ സന്ദർശക പാസ് എടുത്ത് വേണം അസംബ്ലിയിൽ കയറാൻ. സന്ദർശക പാസ് എടുക്കാതെ അസംബ്ലിയിൽ കയറാൻ കഴിയില്ല. ബംഗാൾ റൂട്ടിലേക്കാണ് ഈ ഭരണം പോകുന്നത്. പിണറായി വിജയൻ കേരളത്തിലെ സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ ഭരണകൂട ഭീകരത നിയമസഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്.